IFFK 2012 കഴിഞ്ഞ വർഷത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നുള്ള മാറ്റം എന്ന് പറയുന്നത് ആ എൻ്റെ കുറേ ദീർഘകാലമായിട്ട് സിനിമ കാണുന്നത് അനുസരിച്ച് നോക്കുമ്പോൾ വളരെ ആദ്യകാലങ്ങളിൽ ഉള്ള ഫിലിം ഫെസ്റ്റിവലിൽ നിന്നും ഓരോ വർഷം കഴിയും തോറും ഉദാത്തമായ ചിത്രങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് ഇത്തവണ അസാധാരണമായ അനുഭവങ്ങൾ നൽകുന്ന പടങ്ങൾ വളരെ കുറവാണ് അപ്പോൾ നമ്മൾ കിം ഡുക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള പടങ്ങളുമായിട്ട് സാദൃശ്യപ്പെടുത്തുമ്പോൾ അത്ര ഒരു ആഹ്ലാദം നൽകുന്നില്ല മോശമല്ല അത് നല്ല പടമാണെങ്കിൽ പോലും അപ്പോൾ ഒരു ശരാശരി പടങ്ങളാണ് മൊത്തത്തിലുള്ളത് അതിൽ പ്രമേയ വൈവിധ്യം വളരെ കുറവായി തവണത്തെ ഈ ഗാർഹിക വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലാത്ത നാനാതരം വിഷയങ്ങൾ ഓരോ കൊല്ലം വന്നുകൊണ്ടിരുന്നതാണ് അതിൻ്റെ പരിമിതി ഉണ്ട് ആള് ഇന്ന് കുറവൊന്നുമില്ല പക്ഷേ പലപ്പോഴും ഈ പടങ്ങളുടെ പിന്നെ നിലവാരക്കുറവ് കൊണ്ട് ഈ അപൂർവം ചില ഡയറക്ടേഴ്സിൻ്റെ പടങ്ങൾക്കൊഴിച്ച് ബാക്കിയെല്ലായിടത്തും തിരക്ക് കുറവാണെന്നാണ് ഈ ചാനലുകളിൽ തന്നെ ഇന്നത്തെ ചാനലുകളുടെ ഒരു വിമർശനം കണ്ടത് തിയേറ്ററുകളുടെ ഒരു ദൃശ്യാനുഭവം പുതിയൊരു മാറ്റം കരളി നില തിയേറ്ററുകൾ തിയേറ്ററുകളെ നന്നാക്കിയത് ഒരു അനുമോദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഭാവിയിൽ ഒരു കോംപ്ലക്സ് പണിയാൻ പോകുന്നുണ്ടോ അതൊക്കെ നല്ലതാണ് അങ്ങനെ ഗവൺമെൻറ് നിയന്ത്രണത്തിൽ തന്നെയുള്ള തിയേറ്റർ കോംപ്ലക്സ് ഈ ഫെസ്റ്റിവലിന് വരണം വൻ നഗരങ്ങളിലും വരണം ഇപ്പോൾ കോഴിക്കോട് തൃശ്ശൂർ അതായത് നമ്മുടെ മലയാള സിനിമകൾ പുറത്തിറങ്ങുമ്പോഴും അതും ഈ വിതരണക്കാരുടെ തടസ്സമില്ലാതെ ആളുകൾക്ക് തിയേറ്ററിൽ പോയി കാണുന്ന സൗകര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ തിയേറ്റർ കോംപ്ലക്സ് വേണം ലോകത്തൊക്കെ അങ്ങനെ ഫെസ്റ്റിവലിൽ പ്രതീക്ഷിക്കുന്ന സിനിമകൾ ഞാനിപ്പോൾ ഈ കോമ്പറ്റീഷൻ പടങ്ങളിങ്ങനെ എല്ലാം കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് കാരണം അതിൻ്റെ അല്ലേ എങ്ങനെയാണ് നമുക്ക് ഇതല്ലല്ലോ പിന്നെ ഈ പാക്കേജുകൾ പലരും കുറച്ചോടെയൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഒരുപാട് കൊല്ലങ്ങളായിട്ട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ കോമ്പറ്റീഷൻ മത്സര വിഭാഗത്തിലുള്ള പടങ്ങളെയാണ്